സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്, എന്തു തോന്നുന്നു? സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് പോകാൻ ശ്രമിച്ചു. സി പി എം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ആ നയങ്ങളുണ്ടല്ലോ ആർ എസ് എസിന്റെ നയങ്ങൾ, ആ ആർ എസ് എസിന്റെ നയങ്ങളെ തള്ളിപ്പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഘട്ടത്തിൽ സന്ദീപിന് അത് തയ്യാറായിരുന്നില്ല. കാരണം സന്ദീപ് ഈ വിഷയം, അതായത് സീറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്, പാലക്കാട് ഒരു കൺവെൻഷനിൽ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ബി ജെ പിയുടെ ഒരു വക്താവസ്ഥാനത്തെത്തി, അതിൻ്റെ ഒരു മുതിർന്ന എല്ലാ തരത്തിലും ബി ജെ പി പരിഗണിച്ചിട്ട് ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത്, വിജയ സാധ്യത ഉള്ള ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് നിസ്സാര കാര്യം പറഞ്ഞിട്ട് ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരാളാണ് ഈ സന്ദീപ് വാര്യർ. എന്താ കാരണം? കസേര കിട്ടിയില്ല ഇവിടെ ഒരു കൺവെൻഷനിൽ. എത്രയോ പേര് കസേര കിട്ടാത്തവർ അവിടെ ഇരിക്കുമ്പോഴാണ് സന്ദീപ് കസേര കിട്ടില്ലാണ്ട് പണങ്ങിപ്പോയത്. എന്നിട്ട് സന്ദീപ് എന്ത് ചെയ്തു, ആ ഘട്ടത്തിൽ എന്ത് ചെയ്തു, കൃഷ്ണകുമാറിന് വിജയാശംസകൾ നേർന്നു. സംഘപരിവാർ എൻ്റെ, അല്ല ആർ എസ് എസ് എൻ്റെ തറവാടാണ്, എൻ്റെ അമ്മ ആർ എസ് എസിന് സ്ഥലം കൊടുത്തിട്ടുണ്ട്, എൻ്റെ മാമൻ ആർ എസ് എസിൻ്റെ അതാണ് എന്നൊക്കെ പറഞ്ഞ സന്ദീപ് വാര്യരെ, ആ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ ആര് സ്വാഗതം ചെയ്തു, നമ്മുടെ ബാലൻ, ബാലൻ സഖാവ് ഉണ്ടല്ലോ, ബാലൻ സഖാവ് എന്ത് ചെയ്തു, സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തിട്ട് ഒരു ഫത്വ കൊടുത്തു. ഫത്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രഖ്യാപനം. ആര്, സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആര്, സന്ദീപ് വാര്യർ. അത് എം ബി രാജേഷും പറഞ്ഞു, സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സഖാവായിട്ട് മാറുമെന്നാണ് അവരുടെ നിരീക്ഷണം. അങ്ങനെയായിരുന്നു. സി പി ഐ പറഞ്ഞു, സി പി ഐയുടെ ബിനോയ് വിശ്വം പറഞ്ഞു വളരെ വ്യക്തമാണ്. ബിനോയ് വിശ്വം എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ഇടതുപക്ഷം, എനിക്ക് തോന്നുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ലൈനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാല് തെറ്റുതിരുത്തി വരികയാണെങ്കിൽ സ്വീകരിക്കാമെന്നാണ്. അന്നൊരു വാർത്ത ഒന്ന് സി പി ഐനായിട്ട് ചർച്ച നടത്തുന്നു, സി പി എമ്മിനായിട്ട് ചർച്ച നടത്തുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയതേ, കോൺഗ്രസ് ഒരുൻ്റെ ലൈനും ഏകദേശം സന്ദീപിൻ്റെ ലൈനും തമ്മിൽ യോജിക്കും. സന്ദീപ് ഒരു വിശ്വാസിയാണ്. സന്ദീപ് ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു സംഘപരിവാർക്കാർക്ക് എങ്ങനെയാണ് ആർ എസ് എസിനെ ഇങ്ങനെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പല എന്തൊക്കെ എഴുതി, അല്ലെങ്കിൽ അതൊക്കെ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയ അഭിപ്രായങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണം. എന്റെ ഒരു അഭിപ്രായം എന്തൊക്കെയാണ് അദ്ദേഹം അങ്ങനെ സാരിനെ പോലല്ല ഞാൻ പറഞ്ഞത്, സാരിനൊന്നും വർഗീയത പറഞ്ഞില്ല. ഇദ്ദേഹം പറഞ്ഞ വർഗീയത എന്ന് പറഞ്ഞാല് അത് സീഫ് എന്തൊക്കെയാണ് ഇയാൾ ബി ജെ പി കാരനായിരിക്കുമ്പോ പറഞ്ഞു കൂട്ടിയെന്നറിയാം. ഈ ലേറ്റസ്റ്റ് ആർജ നമ്മുടെ ഏഷ്യനെറ്റിന്റെ ആർജു അന്തു, അന്തു പയ്യനുണ്ട്, അല്ലല്ല അന്തു, അന്തു ഒരു മുസ്ലിം പയ്യനാണ്. അവനെ കുറിച്ചിട്ട് അദ്രു അവനെ കുറിച്ചിട്ട് എന്താ എഴുതിയെന്നറിയാം. അവൻ എന്തോ ഒരു ചാനലിൽ പറഞ്ഞേന് ഇവനെ പാകിസ്ഥാനി എന്താ പറയാ ജിഹാദി എന്നൊക്കെയാണ് വിളിച്ച ഈ ആളാണ്. അപ്പൊ ഈ മൈൻഡ് സെറ്റ് കോൺഗ്രസ് ആകുമ്പോഴത്തേനും മാറുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരാള് ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ആർ എസ് എസിലൂടെ സംഘപരിവാറിലൂടെ വളർന്നു വന്ന ഒരാള് പെട്ടെന്ന് പലയിടത്തും ചർച്ച നടത്തി. അല്ല, ഇതൊരു ബി ജെ പി, ഇതൊരു സി പി എം തിയറിയാണ് ആസാദ് പറയുന്നത്, സി പി എമ്മിന്റെ ഒരു തിയറിയാണ് പറയുന്നത്. അല്ലല്ല, ഇത് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ കറക്റ്റ് തിയറിയാണ് ആസാദ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഓക്കെ വാസുവിനെ കണ്ണൂരിൽ നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ, കണ്ണൂരിൽ ഓക്കെ വാസുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ ഇവിടെ സന്ദീപ് വാര്യറിനെ കോൺഗ്രസ് സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റില്ല. കാരണം ഓക്കെ വാസു പറഞ്ഞ കാര്യങ്ങളൊന്നും തിരുത്തിയിട്ടില്ല. ഓക്കെ വാസു ഇപ്പോഴും സംഘപരിവാർ അവിടെയാണ് ആദ്യമായിട്ട്, സംഘപരിവാരം അനുഭവമുള്ള ആളാണ്, ഓക്കെ വാസു അനുഭവമുള്ള ആളാണ്. ഞാൻ ഓക്കെ വാസുവിന്റെ വേറെ കാര്യം പറയുന്നുണ്ട്, വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ഡിവൈ സി പി എം ആഘോഷിക്കൽ തുടങ്ങിയത് ഏത് സമയം താ, ഒക്കെ വാസു വന്നതിന് ശേഷമാണ്. ഓക്കെ വാസു വന്നതിന് ശേഷമാണ് ആഘോഷങ്ങൾ. അത് സംഘപരിവാറിസം സി പി എമ്മിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ നോട്ടം നോക്കിയത് ഓക്കെ വാസു. കേരളത്തിലതെ ഈ സംഘപരിവാർ സ്വാധീനം നേടിയെടുത്തെന്ന് വെച്ചാല് ഹിന്ദുക്കളുടെ മതാചാരങ്ങൾ അവർ ഏറ്റെടുത്തിട്ട് നടത്തി. അപ്പൊ വിശ്വാസികൾക്കിടയിൽ എന്ത് ചെയ്തു, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുന്ന വിശ്വാസ ആചാരങ്ങൾക്കുള്ള പാർട്ടി എന്ന കൂട്ടായ്മയാണ് ആർ എസ് എസ് എന്ന തെറ്റിദ്ധാരണ വരികയും ആളുകളെ ആർ എസ് എസിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്ന ഒരു രീതി വന്നു. ഇപ്പുറത്ത് സി പി എം കടുത്ത ഭൗതികവാദമായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. കാലം മാറി, ആ ഭൗതികവാദത്തിനൊക്കെ പ്രസക്തി ഇല്ലാന്ന് സി പി എം തന്നെ മനസ്സിലാക്കിയപ്പോൾ ലൈൻ മാറ്റി. അതുകൊണ്ടല്ലേ മുസ്ലിങ്ങളായിട്ടൊക്കെ സഹകരിക്കണത്, അല്ലെങ്കിൽ ഇപ്പം സി പി എം എന്ത് ചെയ്യോ, ഈ പറഞ്ഞ മുസ്ലിങ്ങളെ എന്താ പറയുക, വിശ്വാസികളായ മുസ്ലിങ്ങളായിട്ട് സി പി എമ്മിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു വന്നറിയോ, സന്ദീപ് വാര്യർക്ക് നിലവിലുള്ള ഈ ആശയം വെച്ചിട്ട് അദ്ദേഹം വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നത്, ആർ എസ് എസിന്റെ ആശയം തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. നന്നായി തള്ളിക്കളഞ്ഞെങ്കിൽ, അല്ല തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടും അതിനെ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നിങ്ങളുടെ സി പി എം മനോഗതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് മനോഗതി എന്ന് വിളിച്ചു കഴിഞ്ഞാലും സന്ദീപ് വാര്യർ ചെയ്തത് അത് രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ പാർട്ടിയോട് ചെയ്തു. അല്ല അതായിരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ വാലിൽ തൂങ്ങിയിട്ടുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് ഇപ്പൊ പോയത് അദ്ദേഹത്തിന് ചേരാൻ പറ്റിയ പാർട്ടിയാണ് കോൺഗ്രസ്. സി പി എമ്മിനെക്കാട്ടും ഈ പറഞ്ഞ ഹിന്ദുത്വ ആശയങ്ങൾ വെച്ചുകൊണ്ട്, മൃദു ഹിന്ദുത്വ ആശയങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം
അദ്ദേഹം ഇത്ര കാലം ചെത്തല്ലൂരിൽ അദ്ദേഹം നടത്തിയ സംഘപരിവാർ. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ വെച്ചാല് ഏത് സി പി എമ്മുകാരാണ് ഇപ്പോ മറ്റേ വിശ്വാസികളല്ലാതെ ഇരിക്കുന്നത്? കോടിയേരി കോടിയേരി ബാലകൃഷ്ണൻ ഒരു വിശ്വാസികളായിരുന്നില്ലേ? അപ്പൊ പിന്നെ സന്ദീപ് വാര്യറിന്റെ വിശ്വാസം തമ്മിൽ എന്താ വ്യത്യാസം? ബി ജെ പിക്കാര് അങ്ങനെ അത് അത് നിങ്ങൾ പറയുന്നത് വെച്ചാല് കോൺഗ്രസിനെ ഏത് രീതിയിൽ ആക്രമിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ആസാദ് പറയുന്നതാണ്. എത്ര ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ടാവുന്ന സമയത്ത് സന്ദീപ് വാര്യർ എന്തൊക്കെ പറഞ്ഞു കൂട്ടിയത്? സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പോസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, പേജ് അല്ല പോസ്റ്റിലേക്ക് നിങ്ങൾ അല്ല നോക്കിക്കോളൂ. ഫേസ്ബുക്ക് പോസ്റ്റുകൾ, സന്ദീപ് വാര്യറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇനി വരുന്നത് നോക്കിക്കോളൂ. അദ്ദേഹത്തിന്റെ നിലപാടുകൾ നോക്കിക്കോളൂ. അദ്ദേഹം അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കുകയാണ്, മതേന്ദ്ര മുന്നണിയുടെ ഭാഗമായിരിക്കുകയാണ്. സി പ്രസിഡന്റ് ഒക്കെ ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടതെ അദ്ദേഹം പറഞ്ഞത് ശ്രീനിവാസൻ എന്ന ബലിദാനി, അത് ബലിദാനിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അവിടെ കൊല്ലപ്പെട്ട മറ്റു എന്താ ഇത് സംജിത്ത് കൊലപാതകത്തിന്റെ പ്രതിയെ കൊല്ലുന്നു സുബൈർ എന്തോ ചെറുപ്പക്കാരനെ, അതിനെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ? ആർ എസ് എസിന്റെ നേതാവിനെ ബലിദാനി എന്ന് വിളിച്ചിട്ട് ഇപ്പോഴും ബലിദാനി ബലിദാനി എന്നാണ് ആര് വിളിക്കുന്നത്? ഈ കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശനും ഇരിക്കുമ്പോ ബലിദാനി അല്ല ബലിദാനി എന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റ്? എന്താ തെറ്റ് ഞാൻ പറയട്ടെ? രക്തസാക്ഷി എന്ന് തന്നെ വിളിക്കുക. ഇപ്പൊ ഷുഹൈബും കൃപേഷും ശരത് ലാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരങ്ങനെ തന്നെയല്ലേ? അരിയിൽ ഷുക്കൂറിനെ എന്താ വിളിക്കുക? അരിയിൽ ഷുക്കൂർ ആർക്ക് സി പി എം രക്തസാക്ഷിയല്ല, സി പി എമ്മിന് കൊല്ലപ്പെട്ട ഏതെങ്കിലും ഒരാള് ലീഗിന് രക്തസാക്ഷിയല്ല. അവനവന്റെ ആൾക്കാരാണ് അവനവന്റെ രക്തസാക്ഷി. ബലിദാനി എന്ന് പറയുന്നത് സ്വന്തം ബലി നൽകിയെന്ന ദാനം ചെയ്തെന്നാണ്. അത് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ടേംസ് ആണ്. ആ ടേംസ് ഇപ്പോഴും ആരും മറന്നിട്ടില്ല, ഈ പറഞ്ഞ സന്ദീപ് വാര്യർ മറന്നിട്ടില്ല. അപ്പൊ ആ ഐഡിയോള ഒരു ദിവസം കൊണ്ട് എല്ലാം മറക്കണം എന്ന് പറയുന്നതിന്റെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു അല്ല ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ മറന്നിട്ട് അങ്ങനെ ആവണം. നിങ്ങൾ പറയുന്നത് പ്രോപ്പർ ഇടതുപക്ഷ ലൈനാണ്. ഇടതുപക്ഷ ലൈന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്ന് പറയുന്നില്ല. എന്താ അർത്ഥം? ഈ സി പി എം ഈ സന്ദീപ് വാര്യർ കിട്ടാതായപ്പോ സന്ദീപ് വാര്യർ അത് തന്നെയാണ്, അത്രേ ഉള്ളൂ നമ്മൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞാല് ഈ സന്ദീപ് വാര്യർ ഇത്ര കാലം പറഞ്ഞ ക്രൂരമായ വർഗീയ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു കൂട്ടിയെന്ന് അറിയോ? നോക്കാം. കാരണം ഒരാളെ ഒരു ദിവസം പോയിട്ടുള്ള അല്ല, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ വിലയിരുത്തേണ്ട. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വരട്ടെ, പ്രവർത്തനം നടക്കട്ടെ. നന്നായി അദ്ദേഹം നന്നായി ബി ജെ പി അടുത്ത ഒറ്റപ്പാലം സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിയമസഭയിൽ 143 നിയമസഭയിൽ ഒരു അംഗമായിക്കൊണ്ട് 144 ഒരു അംഗം അല്ല എത്ര 140 ഒരു അംഗമായിക്കൊണ്ട് അവിടെ അരത്തും സന്ദീപ് വാര്യർ ഉണ്ടാകും. അത് കോൺഗ്രസിന്റെ സന്ദീപ് വാര്യർ ഉണ്ടാകും. കോൺഗ്രസിന്റെ സന്ദീപ് വാര്യർ ഉണ്ടാവും. എന്ത് പ്രശ്നം? വരുമ്പോൾ തന്നെ നിങ്ങൾ സി പി എമ്മിനോട് പോയി സംസാരിച്ച് സീറ്റ് കിട്ടോ? അവർ പറഞ്ഞിട്ടില്ല. സി പി എമ്മിനോട് സംസാരിച്ച് സീറ്റ് കിട്ടോട്ടില്ല. കോൺഗ്രസിനായിട്ട് സംസാരിച്ചത് സീറ്റ് ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഷൊർണൂരോ അല്ലെങ്കിൽ ഒറ്റപ്പാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ. ഷൊർണൂരും ഒറ്റപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് അത്ര വലിയ ഇതുള്ള സീറ്റൊന്നും അല്ല. ഷുഗർ സീറ്റ് അല്ല, ഒറ്റപ്പാലൊക്കെ കോൺഗ്രസിന്റെ സീറ്റ് ആയിരുന്നു. അല്ല ഷുഗർ സീറ്റ് അല്ല, ഷുഗർ സീറ്റ് എന്നല്ല, അവിടെ വിജയിക്കാൻ പറ്റുന്ന സീറ്റാണ്. ഇവിടെ വേറെ വിഷയം സംഭവിക്കാൻ പോകുന്നതാണ്. ഇവിടെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വീഡിയോയില്. പാലക്കാട് ഇപ്പൊ നിലവിൽ ബി ജെ പി 3rd സ്ഥാനത്താ, 2nd സ്ഥാനത്ത് സരിന, 1st സ്ഥാനത്ത് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഞാൻ നിരീക്ഷിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്, ബി ജെ പി വോട്ടുകള് കോൺഗ്രസിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. ഇത്ര കാലം പ്രതീക്ഷിച്ചൊരു വോട്ടുണ്ടല്ലോ രാഹുൽ മങ്കൂട്ടത്തിന് കിട്ടാവുന്നൊരു വോട്ട് സന്ദീപ് വാര്യറെ കോൺഗ്രസ് ഏറ്റെടുത്തപ്പോ ബി ജെ പിക്കാരുടെ ദേഷ്യം ആരോടായി? കോൺഗ്രസിനോടായി. ഇനി അവിടെ കോൺഗ്രസ് തോൽക്കണം. കോൺഗ്രസ് തോൽക്കണമെങ്കിൽ ആര് ജയിക്കണം? ഒന്നെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കണം, അല്ലെങ്കിൽ സരിൻ ജയിക്കണം. ഈ രീതിയിലേക്കുള്ള വലിയൊരു ട്വിസ്റ്റ് ആണ് അവിടെ സംഭവിക്കാൻ പോണത്. എന്താ കണ്ടോ, ഇത് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതുവരെ രാഹുൽ മങ്കൂട്ടത്തിൽ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു 5000 വോട്ടിനായിരുന്നു, ഇനി അത് 15000 വോട്ടിലേക്ക് പോവാണ്. കാരണം സി പി എമ്മുകാർക്ക് മനസ്സിലായി കോൺഗ്രസ്സുകാരാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഗുണമുള്ളൂ, കുറച്ചുകൂടി മെച്ചമുള്ളത് കോൺഗ്രസ്സുകാരെ ഉണ്ടാവുള്ളൂ. സരിൻ വലിയ രീതിയിൽ ഒന്നുമല്ലാതെ ആകാൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് സരിനെ മാറ്റുന്നു. അതേപോലെ തന്നെ എന്താ പറയാ, സരിനാണോ ജയിക്കുക? രാഹുൽ മങ്കൂട്ടത്തിലായിരുന്നു 1rd സ്ഥാനത്ത്. ഞാനത് പറഞ്ഞല്ലോ, രാഹുൽ മങ്കൂട്ടത്തിൽ 1rd സ്ഥാനത്തും ബി ജെ പി 3rd സ്ഥാനത്തേക്ക് പോയി. കാരണം ബി ജെ പിക്ക് മുനിസിപ്പാലിറ്റി പരിധിയിലെ വോട്ടുള്ളൂ. അത് ട്രെൻഡ് മാറി. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ബി ജെ പി 1rd സ്ഥാനത്തേക്ക് വരും പ്രതീക്ഷിക്കണ്ട, 100%. അതന്നല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പ്രതീക്ഷിക്കണ്ട. അവരുടെ ശക്തി കേന്ദ്രത്തിൽ അവർ പിന്നോട്ട് പോയി. ഇനി അവരുടെ വോട്ട് എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ സരിലേക്ക് അവരെന്തെയും
രാഹുലിന് കൊടുക്കാൻ ഉദ്ദേശിച്ച വോട്ട് രാഹുൽ ജയിച്ചു അല്ലല്ല, ഇത് ഇത് ഇല്ലല്ല, ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാലേ ഇത് കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സരീനും സിപിഎം മറ്റേ ബി ജെ പിയും കൂടിയിട്ട് ഒരു ഡീൽ വെച്ചിട്ടുണ്ട്, ഈ പ്രാവശ്യത്തെ വിജയം ഉപതെരഞ്ഞെടുപ്പില് ഞങ്ങളെ വിജയിപ്പിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ വിജയിപ്പിക്കാന്നുള്ള ഡീൽ വെച്ചിട്ടുണ്ട്, സരീനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലെ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു, രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വിജയം അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ വേറെ കാര്യം പറയട്ടെ, റിപ്പോർട്ടർ ടി വി മറ്റേ അതേപോലെ തന്നെ എല്ലാ ചാനലുകളും എടുത്തു നോക്കാം, എല്ലാ ചാനലുകളിലും രാവിലത്തെ അവര് മോർണിംഗ് ഷോ എടുത്തു നോക്കുക, ആ മോർണിംഗ് ഷോയിലെ അഭിപ്രായങ്ങൾ എടുത്തു നോക്കുക, എല്ലാ അഭിപ്രായങ്ങളും രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒപ്പാണ്. കാരണം പാലക്കാടിന് രാഹുൽ മാങ്കുട്ടത്തിൽ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പോയിന്റ് ശ്രദ്ധിച്ചു നോക്ക്, രാഹുൽ മാങ്കുട്ടത്തിൽ ജയിച്ച ക്രെഡിറ്റ് ആർക്കും കൂടി പോയി, സന്ദീപ് വാര്യർക്കും കൂടി പോയി അല്ലേ. അപ്പൊ സന്ദീപ് വാര്യര് ക്രെഡിറ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പാലക്കാട്ട് ആർ എസ് എസ് ആ വോട്ട് സരീനക്ക് കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം, വോട്ടെടുപ്പ് കഴിയട്ടെ, റിസൾട്ട് വരട്ടെ, നമുക്ക് പറയാം, നോക്കാം, കാണാം.